പ്രൈസ് ദ ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജയോത്സവമായി കർത്താവ് നമ്മെ പരിപാലിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നൽകിത്തന്ന് കൃപയുടെ കരങ്ങളിൽ നമ്മെ പരിപാലിച്ച ആ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാവുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെയും താഴ്ചയേൽപ്പിക്കാം. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമെന്ന് നമ്മോട് അരുളി ചെയ്ത് നമ്മെ വഴി നടത്തുന്ന ദൈവം നമുക്ക് സഹായകനാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12:29. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രയേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പോൾ ജനത്തിന് ദൈവത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് ഇല്ലായിരുന്നുവെന്ന് നമുക്കറിയാം. ദൈവത്തെപ്പറ്റിയും അവൻ്റെ പ്രവൃത്തിയെപ്പറ്റിയും സകലതും അറിയാമെന്ന് വീരമാതം അടിക്കുന്ന പലർക്കും അന്ന് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെയും അവർ പറയുന്നതായ പ്രമാണങ്ങളെ പറഞ്ഞു നടക്കുന്നുവെങ്കിലും ദൈവികമായ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിൽ കുറവായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവനെ കൊടുക്കുവാനുള്ള ചോദ്യങ്ങളുമായി തൻ്റെ അടുക്കിലേക്ക് വരുന്നതായ കാഴ്ചകളെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായ പുരുഷാരം വളരെ ഉണ്ടായിരുന്നു. അവർ കടന്നു വരുന്നത് എന്തിനാണ്? അവർക്ക് സൗഖ്യം വേണം, അവർക്ക് അപ്പം കിട്ടണം, അത്ഭുതങ്ങളെ കാണണം. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജനം ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നത്. അല്ലാതെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തുവാനോ ദൈവത്തോട് അടുക്കുവാനോ ഉള്ള ചിന്തയോടല്ലായിരുന്നുവെന്നും നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ചിലർ മാത്രം പൂർണ്ണമായി യേശുവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ വേണ്ടി, ദൈവവചനത്തെ അറിയുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉപമ വിത്ത് വിതയ്ക്കുന്നതായി ഉപമ പറയുവാൻ ഇടയായി തീർന്നത്. അവൻ പറയുന്നു, ഒരുവൻ വിത്ത് വിതയ്ക്കുവാനായിട്ട് കടന്നുപോയി. അവൻ വിതയ്ക്കുന്ന വിത്ത് ചിലത് പാറസ്ഥലത്ത് വീണു, അത് ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വ്യക്തമായി അവിടെ യേശു ക്രിസ്തു വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പാറമേൽ വീഴുന്നതായ വിത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാറയുടെ മുകളിൽ വീഴുന്നതായ വിത്ത് കിളിർത്ത് വരുന്നുണ്ട്, അതിന് വേരില്ലാത്തത് കൊണ്ട് എന്താണ്, പെട്ടെന്ന് അത് വാടിപ്പോകുന്നുണ്ട്. ചിലർ അങ്ങനെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവികമായ കാര്യങ്ങളെ കേൾക്കുമ്പോൾ ക്രമീകരിക്കണമെന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അതിനെ വിട്ടുമാറുന്നതായ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. കാരണം നിലനിൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ചിലർ അങ്ങനെയല്ല, മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെ പോലെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കിളുക്കും. മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തുകളും നല്ല രീതിയിൽ കിളുത്തു വന്നു. അത് വളർന്നു വരും തോറും മുള്ളുകൾ അതിനെ ഞെരുക്കി കളഞ്ഞുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ അവരെന്താണ്, തീരുമാനങ്ങൾ എടുത്ത് ക്രമീകരണത്തോടെ മുൻപോട്ട് പോകുവാൻ, ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കുറച്ചു നാൾ പിടിച്ചു നിൽക്കുവാൻ നോക്കും. എന്നാൽ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാലും അവരെ ഞെരുക്കുന്നതായ പ്രശ്നങ്ങളാലും അവർ അനുഭവിക്കുന്ന വേദനകളാലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ കൊണ്ടായിരിക്കാം, അവർ പെട്ടെന്ന് തന്നെ ദൈവപ്രവൃത്തിയെ മറന്നു കളഞ്ഞ് പിന്നിലേക്ക് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ കൂട്ടർ അങ്ങനെയല്ല. അവർ നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ്. നല്ല നിലത്ത് വീണ വിത്ത് അത് ആഴമുള്ളതായിരിക്കും. കാരണം അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ വേരുകളെ താഴ്ചയിലേക്ക്, ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുകയും അതിന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ കഴിയുന്നതായ ഒരു മനക്കരുത്ത് അതിന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതെന്താണ്, ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്ന് നമുക്കറിയാം. അതെ, ഒരുക്കമുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനം നാം അതിൽ മാത്രമേ വളരുകയുള്ളൂ എന്ന് ദൈവജനം അറിയണം. നമ്മുടെ ഒരുക്കം അനുസരിച്ചാണ്, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവവും നാമുമായുള്ള ബന്ധത്തിൽ ദൃഢതയുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. അല്പകാര്യങ്ങളിലേക്ക് നാം വഴുതി വീണ് ദൈവത്തെ വിട്ടുമാറുമോ എന്ന് പലപ്പോഴും നമ്മെ പരീക്ഷിക്കേണ്ടതിന്, നമ്മെ ശോധന ചെയ്യേണ്ടതിന് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും. എന്നാൽ
അതിലൊക്കെയും നിലനിന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുമെന്നുള്ള തീരുമാനത്തോട് മുൻപോട്ട് വരുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം വലിയവ പ്രവർത്തിക്കും. അവിടെയാണ് നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ മഞ്ഞും മഴയും അയച്ച് നമ്മെ നനയ്ക്കുകയും നമ്മിൽ നിന്ന് ഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ശാസ്ത്രിമാരിൽ ഒരുവൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്റെ ദൈവമേ മുഖ്യ കൽപ്പന എന്താണ്, ദൈവം തന്നിരിക്കുന്ന മുഖ്യ കൽപ്പന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 12:29 പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. എല്ലാറ്റിൻ്റെയും മുഖ്യ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലെ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. അതാണ് നീ ഏറ്റവും ഒന്നാമതായി അറിയേണ്ടത്. നമ്മുടെ ദൈവം ആരാണ്? ഏകനാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന്, നീ ഒരു വിഗ്രഹത്തെ സേവിക്കരുത്, സ്നേഹിക്കരുത്, ആരാധിക്കരുത് എന്ന് വ്യക്തമായും ദൈവിക ആലോചന ദൈവജനത്തിന് കൊടുത്തതാണ്. എന്നാൽ ജനം ദൈവത്തിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട്, പാപ വഴികളിലേക്ക് വീഴുന്നത് കൊണ്ടാണ് വീണ്ടും യേശുവോട് പറയുന്നു, തൻ ഭക്തിയും ജ്ഞാനവും നിറഞ്ഞാണ് പറയുന്നത്. അതിൻ്റെ നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തി 10:4-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ശിഷ്യന്മാരെ മുടിച്ചു കളയേണ്ടതിന് വേണ്ടി അധികാരപത്രവുമായി ഇറങ്ങി വരുന്നതായ ശൗല് തന്നെ ദമസ്കോസ്കിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു അവിടെ സന്ദർശിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവാവിനെ ഉപയോഗിക്കുവാൻ വേണ്ടി, തനിക്ക് മാനപാത്രമാക്കി തീർക്കേണ്ടതിന് വേണ്ടി പിടിക്കുകയാണ്. അവിടെ വെച്ച് അവൻ വലിയൊരു വെളിച്ചം കാണുന്നതും ചുറ്റും മിന്നുന്നതും തൻ തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു. തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ആ വാക്യങ്ങളിൽ വ്യക്തമായി അവിടെ വിവരിച്ചിട്ടുണ്ട്. അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു, എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ താൻ ചോദിക്കുന്നു നീ ആരാണെന്ന്. ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിച്ച് യേശുവാകുന്നു എന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന ഇന്നത് ചെയ്യും, നീ ഇന്നതുപോലെയൊക്കെയും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അവനെ അവിടെ അവനെ പൗലോസാക്കി തീർക്കുന്നവനായി ദൈവം. ഏത് ചിന്തയോട് കടന്നു വന്നോ അവരെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. 30 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കും. ഇന്ന് പലർക്കും കഴിയാതിരിക്കുന്നതാണ്. പൂർണ്ണതയോടുള്ള ആരാധനയ്ക്ക് ആരും തയ്യാറാകുന്നില്ല. പൂർണ്ണമായി ദൈവകൽപ്പനയിലേക്ക് കടന്നു വരുവാൻ ആരും തയ്യാറാകുന്നില്ല. പൂർണ്ണ ആത്മാവോട് ദൈവത്തെ ഒന്ന് ആരാധിക്കണമെന്നുള്ള ബോധം ആർക്കും ഉണ്ടാകുന്നില്ല. പിന്നെയോ വരുന്നു, പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇത് മാത്രമാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും പൂർണ്ണതയോട് ദൈവത്തെ ആരാധിക്കണം. ഞാനും നിങ്ങളും പൂർണ്ണതയോട് ദൈവത്തിൽ ആശ്രയിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ ജീവിതപാതയെ നിരപ്പാക്കി തന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവിക കൃപ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യമായ കാര്യം. കാരണം നാം എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്? 116:8 പറയുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ ഭൂമിയിൽ നിന്ന് എന്നെ നാം മാറ്റപ്പെടേണ്ടവരായിരുന്നു. എത്രയോ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ അനർത്ഥങ്ങൾ നമ്മെ കാണുമാറാക്കി. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എത്രയോ അനർത്ഥങ്ങൾ നമ്മെ കാണുമാറിയൊക്കെങ്കിലും എന്നെ വീണ്ടും നീ ജീവിപ്പിച്ചിരിക്കുന്നു. അതെ, ഒരു ദിവസം കൂടെ നമുക്ക് ഭൂമിയിൽ ദൈവം കാണുവാൻ സ്വർഗം സഹായിച്ചല്ലോ പ്രിയരെ. അതിനുവേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിലാക്താഴ്ന്നവണ്ണം. കാരണം ഈ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളെ കണ്ട് അല്ലെങ്കിൽ വേദനപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കണ്ണുനീരിലായിരിക്കുന്നതായ അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്ന അനുഭവങ്ങളെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവമായ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കിയപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ദൈവം വിശ്വസ്തനാണ്.
സത്യവാനായ ദൈവമാണ്, അവൻ സത്യവാനായ ദൈവമാണ്, നിന്റെ ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ചിന്തകളെ അറിയുന്നവനായ ദൈവ സന്നിധിയിലാകുന്നു ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നാം ദൈവത്തോട് പൂർണ്ണ തീരുമാനമുള്ളവരായിരിക്കണം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കുടുംബത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അനുഭവിക്കുന്ന വ്യഥകളെ ദൈവം അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലവും എന്നോട് പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നേരുതേ എന്നുള്ള വചനപ്രകാരം ഞാൻ ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവജനം ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നമ്മുടെ നാവുകൾ കൊണ്ട് സാധ്യമല്ല, ഒരിക്കലും സാധിക്കുന്നതല്ല. പിന്നെയോ നമുക്ക് ചെയ്യാമെന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശുയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. അത് മാത്രമേ നമുക്ക് ഭൂമിയിൽ ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ, നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ശൂനേമിയെ നോക്കിക്കൊണ്ട് പറയുന്നു, ഉത്തമഗീതം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരിവള ആർ, അവൾ ചാരുവാൻ അവൾക്ക് ആശ്രയിക്കുവാൻ അവളുടെ പ്രിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പ്രാണപ്രിയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ മാർവോട് ചേർന്നുകൊണ്ട് നമുക്കും ഈ മരുഭൂമി യാത്ര ചെയ്യാം. ഈ മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റുവാൻ, നമ്മുടെ വരണ്ട അവസ്ഥകളെ നീരുറവുകളാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ സന്തോഷകരമാക്കി തീർക്കുവാൻ, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകളെ പൂർണ്ണ ആരോഗ്യത്തിലാക്കി തീർക്കുവാൻ, നാം അനുഭവിക്കുന്ന മനോക്ലേശങ്ങളെ സന്തോഷകരമായ അനുഭവങ്ങളാക്കി മാറ്റുവാൻ, ആത്മാവിൻ്റെ ഞെരുക്കങ്ങളെ മാറ്റി ആരാധനയുടെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവാൻ ദൈവശക്തനായ ദൈവമാണ്. ആ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവനെ സ്നേഹിക്കാം, സേവിക്കാം, ആരാധിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാകില്ല നാഥ. അത്രമാത്രം സ്നേഹത്തോടും കരുണയോടും ആർദ്രതയോടും ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഞങ്ങളുടെ പെറ്റമ്മയെക്കാൾ ഞങ്ങളെ മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിച്ച് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമെന്ന് അരുളി ചെയ്ത് ഞങ്ങളെ എവിടുന്ന് തലോടി കർത്താവേ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. പലപ്പോഴും വേദനകളിലും ഭാരങ്ങളിലും ഞങ്ങൾ അകപ്പെട്ടു പോകുന്നുണ്ട്, കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കർത്താവേ. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ച് കർത്താവേ ഭാരപ്പെടുന്നതായ അവസ്ഥകളുണ്ട് കർത്താവേ. എന്നാൽ ഞങ്ങളോട് ദൈവമേ ഹല്ലേലൂയ കർണ കാണിക്കുന്ന ദൈവം അവിടുന്ന് ആയിരിക്കാൻ ഓരോ ദിവസവും നടത്തുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. പിന്നെയും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ സഹായിക്കണമേ. ഇത് അന്ത്യകാലം എന്നറിഞ്ഞുകൊണ്ട് കർത്താവേ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് വരുന്നതായ ഓരോ നിമിഷവും വിലയേറിയതെന്ന് എണ്ണിക്കൊണ്ട് അതിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ ദൈവമായിരിക്കാൽ സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. തൻ്റെ ജനത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെയും നന്മകളെയും അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകുവാൻ ഇടയാക്കണം. യഹോവയെ അല്പ കെട്ടി ഉയർത്തപ്പെടുന്ന ഭവനങ്ങളായി തീരുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥലമുറകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് വിദ്യാഭ്യാസത്തിൽ അവരുടെ ഭാവിയൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി വഴി ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം, വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കട ഭാരങ്ങളാൽ ഞെരുക്കങ്ങളിലായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവ വഴികളെല്ലാം തൻ്റെ ജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. അനുഗ്രഹിക്കണം. ജോലിക്കായി കാത്തിരിക്കുന്നവര്, വിസായിക്കായി കാത്തിരിക്കുന്നവര് കർത്താവേ, പുതുവഴികൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ ദൈവസ്ഥനിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അവിടുന്ന് വഴികളെല്ലാം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഞെരുക്കത്തിന്റെ കർത്താവ് അവസ്ഥകളിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവ് ജയമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ശീതലമാവുന്ന കുടുംബ ബന്ധങ്ങളെ കെട്ടി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവര്, ഹോസ്പിറ്റലുകളിൽ
ഭവനങ്ങളിലായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമായി കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ വിടിവിക്കണം, സൗഖ്യമാക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ ഹിതവും ആലോചന നിറവേറ്റുന്ന ദൈവമേ, അവിടുന്ന് അത്ഭുതകരമാവണം, പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം പാടുമുള്ള ദൈവിക ശുശ്രൂഷകളെ ദൈവവേലക്കാരെ ഏൽപ്പിക്കുന്നു. ഇന്ന് നടക്കുന്ന സകല ആരാധനകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നു തരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നത്തെ പകൽക്കാലം ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പകൽക്കാലമാക്കി തീർക്കണം. യാത്ര പോകുന്നവര്, വാഹനം ഓടിക്കുന്നവര്, ജോലി സ്ഥാനങ്ങളിലായിരിക്കുന്നവരൊക്കെയും ഉണ്ട് കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ആകുന്ന ഈ ഓരോ ഇടങ്ങളിലും പെട്ടെന്നുള്ള ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പിടിച്ച് സുരക്ഷിതകരങ്ങളെ പരിപാലിച്ചാട്ട്. ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും ഇടയാക്കണം. നശിക്കുന്ന തലമുറകളെ വീണ്ടെടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ സ്തോത്രത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കും, നല്ലത് കേൾക്കുവാനും കാണുവാനും ഇടയാക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.